നിമിഷങ്ങൾ ജന്മങ്ങൾ ദേശം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണ് ഈ ജീവിതവേഷം. കേരളത്തിൽ തെരുവ് ബാല്യങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിയ ജനസേവ കാൽ നൂറ്റാണ്ടിലേക്ക്. നവംബർ 3-നാണ് 25-ാം ജന്മദിനം ആലുവയിൽ ആഘോഷിക്കുന്നത്. ജനസേവ ശിശുഭവൻ ആരംഭിക്കുന്നത് 1999 ആ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ നിരവധി പിഞ്ചു ബാല്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഭിക്ഷാടനം നടത്തി കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭിക്ഷാടന മാഫിയ തന്നെ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. എല്ലാ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ആൾക്കൂട്ടം എവിടെയുണ്ടോ അവിടെ എല്ലാം ഈ കുട്ടികളെ കൊണ്ട് ഇവർ ഭിക്ഷേടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടികളെ ചാട്ടപ്പാറ അടിച്ച് അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ശരീരമാകെ വ്രണമാക്കി അങ്ങനെ നിരവധി പീഡനങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെയാണ് അന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരെ രക്ഷിക്കാനായിട്ട് അന്ന് ഒരു ഓർഫനേജുകളോ അല്ലെങ്കിൽ പ്രത്യേക സംഘടനകളോ ആരും രംഗത്ത് വന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജനസേവ ശിശുഭവൻ എന്ന പേരിൽ തെരുവിലിരുന്ന കുട്ടികളെ രക്ഷിക്കായിട്ട് ആരംഭിച്ചത്. തെരുവ് മക്കളത്തിൽ ഇന്ത്യ എന്നാണ് ഞങ്ങളുടെ ജനസേവ ശിശുഭവൻ്റെ ലക്ഷ്യം. അപ്പം അന്നത്തെ കളക്ടറായിരുന്ന കെ രാജനാണ് ഈ ജനസേവ ശിശുഭവൻ്റെ മുഖ്യ ലക്ഷ്യതയിൽ. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും അവരെ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് അങ്ങനെ നിരവധി ഡോക്ടർ സി എം ഹൈദരാലി എന്നിവ നിരവധി ഉന്നതരും ജനസേവ ശിശുവിനോടൊപ്പം കൈകോർത്തു വളരെ പെട്ടെന്ന് സ്ഥാപനം വലുതായി നിരവധി കുട്ടികളെ രക്ഷപ്പെടുത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 1996 ജനസേവ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം നൽകിയായിരുന്നു തുടക്കം. പിന്നീട് ജനസേവ ബോയ്സ് ഹോമിനും ഗേൾസ് ഹോമിനും തുടക്കമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പ്രവർത്തിക്കുമ്പോൾ ജനസേവ ശിശുഭവനിലെ ഉയർച്ചയിൽ അസൂയമുണ്ട ഒരു കൂട്ടം ആളുകൾ ജനസേവ ശിശുഭവനെ എതിർക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ജനസേവ ശിശുഭവനിൽ സ്പോർട്സ് അക്കാദമികൾ ആരംഭിച്ചു. 2007 ജനസേവ സ്പോർട്സ് അക്കാദമി ആരംഭിച്ചത്. അങ്ങനെ ആ സ്പോർട്സ് രംഗത്ത് നിരവധി കുട്ടികൾ ഫുട്ബോൾ പ്ലെയറായിട്ടും അതുപോലെ തന്നെ മറ്റു അത്ലറ്റിക്സായിട്ടും എല്ലാം കയറി വന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നല്ലൊരു ടീം തന്നെ ജനസേവയ്ക്കുണ്ടായിരുന്നു. നല്ലൊരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു. ജനസേവയിലെ ഫുട്ബോൾ ടീമിൽ കളിച്ചിരുന്ന റഷി രാജ, പിന്നെ ഒരു ബിപിൻ അജയൻ സന്തോഷോപ്പി വരെ കളിച്ച ഒരു കൊച്ചാണ് ബിപിൻ അജയൻ. പിന്നെ ഒരു ഗിരീഷ്, എം ജി യൂണിവേഴ്സിറ്റിയുടെ പേരാണ്. അങ്ങനെ നിരവധി കുട്ടികൾ വലിയ കളിക്കാരായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നിരവധി കുട്ടികളെ നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചു. ഭിക്ഷാടന മാഫിയയിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെല്ലാം ജീവിതത്തിന്റെ വിവിധ തുറകളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. നല്ല നിലയിൽ പ്രവർത്തിച്ച ജനസേവ ശിശുഭവനെ തകർത്തതാരാണെന്ന് ജോസ് മാവേലി തുറന്നു പറയുന്നു. അങ്ങനെ വലിയൊരു ജനകീയ പ്രസ്ഥാനമായി ജനസേവ ശിശുഭവൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറി. അങ്ങനെ വലിയ പ്രസ്ഥാനമായി മാറുമ്പോൾ നിരവധി പ്രതിസന്ധികൾ ഞങ്ങൾക്ക് തരം ചെയ്യേണ്ടി വന്നു. മെയിനായിട്ട് വന്നത് ഈ ബാലവേലിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടാകുന്ന നിരവധി സമ്പന്ന കുടുംബങ്ങളിലെ ആളുകൾ അവർ ഞങ്ങൾ ശത്രുക്കളായി. ഒപ്പം തന്നെ ജനസേവയുടെ വളർച്ചയിൽ അസൂയമുണ്ടാകുന്ന ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അവർ ഞങ്ങളുടെ ശത്രുക്കളായി. ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു വലിയ ശത്രുത എന്ന് പറയുന്നത് എറണാകുളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ കമ്മിറ്റി ലീഡേഴ്സ് ആയിരുന്നു. അന്നത്തെ ചെയർപേഴ്സണായിരുന്ന ഒരു ലേഡി പത്മജ ബി നായർ എന്നാണ് ആ ലേഡിയുടെ പേര്. അദ്ദേഹം ഞങ്ങളുടെ ഒരു വലിയ ശത്രുവായി. അദ്ദേഹം ശത്രുവാൻ കാരണം ഒരു കഥ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2002 രണ്ട് കൊച്ചുമക്കളെ ഒരു ഭിക്ഷാടക സ്ത്രീ ജനസേവ ശിശുവിനെ കൊണ്ടുവന്നു. ഒരു കൊച്ചിന് അന്ന് 7 വയസ്സും മറ്റേ ഒരു കൊച്ചിന് 4 വയസ്സും പ്രായമുള്ള രണ്ട് പെൺകുട്ടികളെയായിരുന്നു. ആ സ്ത്രീ ജനസേവയിൽ കൊണ്ടുവന്ന് തന്നു. ആ സ്ത്രീയുടെ ജോലി എന്ന് പറയുന്നത് ഭിക്ഷാടനമായിരുന്നു. ഈ കുട്ടികളെ വെച്ച് ഭിക്ഷയടിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അവിടെ നാട്ടുകാരെല്ലാം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ആ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീനെയും കൊണ്ട് നാട്ടുകാർ ജനസേവയിൽ കൊണ്ടുവന്നു. കുട്ടിയെ ഞങ്ങളെ രക്ഷിച്ചു, രണ്ട് കുട്ടികളെ രക്ഷിച്ചു. ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ അതോട് പോവുകയും ചെയ്തു. ഈ സ്ത്രീ വീണ്ടും 5 വർഷം കഴിഞ്ഞ് വീണ്ടും വന്നേക്കാണ് ജനസേവ ശിശുഭവനിൽ. ആ സ്ത്രീ വേണം, എൻ്റെ മൂത്ത കൊച്ചിന് എനിക്ക് വേണം, രണ്ട് കുട്ടികളെ വേണമെന്ന് പറയുന്നില്ല, മൂത്ത കൊച്ചിന് എനിക്ക് വേണം, ആ കൊച്ചിനെ എനിക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കൊച്ചിനെ കൊണ്ട് ആരെങ്കിലും കാഴ്ച വെക്കാൻ കൊണ്ടുപോവാണ്, അല്ലെ കൊച്ചിന്റെ ഭാവി കളയാൻ പോവുകയാണ്. ആ കൊച്ചന്ന് ഏഴാം പഠിക്കുകയാണ്, നല്ല മിടുക്കി കൊച്ചാണ്, കാണാൻ നല്ല പഞ്ഞ കൊച്ചായിരുന്നു. അപ്പൊ ഈ സ്ത്രീക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് മനസ്സിലാക്കി സാധിച്ചു.
അപ്പൊ ഞങ്ങൾ പറഞ്ഞ സ്ത്രീ കൊച്ചിനെ ഞങ്ങൾ വിട്ടു തരില്ല, അത് കൊച്ചു പോകാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാക്സിമം നിരുത്സാഹപ്പെടുത്തി നോക്കി. പക്ഷേ ആ സ്ത്രീ ഇവിടുന്ന് പോയി ചൈൽഡ് വർക്കർ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിട്ട് ഒരു ഓർഡർ മേടിച്ചു കൊണ്ടുവരാണ്. ഒരാഴ്ചക്കാണ് ഓർഡർ, ഒരാഴ്ചക്ക് എൻ്റെ കൊച്ചിനെ വീട്ടിലേക്ക് വിട്ടു തരണമുള്ള ഒരു ഓർഡർ. ഞങ്ങൾ ഇവിടെ കാണിക്കാം എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങളാകെ സങ്കടത്തിലായി. അതിനു മുമ്പ് നിരവധി കുട്ടികളെ ഇതുപോലെ തന്നെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ വിട്ടുകൊടുക്കാനായിട്ട് ഓർഡർ ഇട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള ഓർഡർ വരുമ്പോൾ ഞങ്ങൾ നേരെ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ സ്റ്റേ മേടിക്കും. അങ്ങനെ കുട്ടികളെ ഞങ്ങൾ വീണ്ടും അവരെ സംരക്ഷണം ഉറപ്പുവരുത്തും. ഈ കൊച്ചിനെ സംബന്ധിച്ചോളം ഒരാഴ്ചയ്ക്ക് പറഞ്ഞ് വിട്ട കാരണം ഞങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ ഹൈക്കോടതിയിൽ പോകാൻ സാധിച്ചില്ല എന്നൊരു സങ്കടാവസ്ഥ ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ വളരെ സങ്കടത്തോടെ ഈ കൊച്ചിനെ പറഞ്ഞു വയ്ക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് ജുഡീഷ്യൽ പവറുള്ള ഒരു ഒരു കമ്മിറ്റിയാണ് ചൈൽഡ് വർക്ക് കമ്മിറ്റി. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് അതിന് ആൻസർ അതിന് അതിന് ഉത്തരം ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഓർഡർ ഞങ്ങൾ സാധിച്ചു കൊടുത്തില്ല അവരാൾക്കെതിരെ കേസ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്കേണ്ടി പോകും. അങ്ങനെ കൊച്ചിനെ കൊണ്ടുപോയിട്ട് പിന്നെ യാതൊരു അഡ്രസ്സില്ല. ഒരാഴ്ച എന്നുള്ളത് പിന്നെ നീണ്ടുപോയി വർഷങ്ങളായി. വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞ് ആ കൊച്ച് വീണ്ടും ഒരു അത്ഭുതം പോലെ ജനസേവയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കട അവസ്ഥ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ കൊച്ചിനെ ഒരു എന്താ പറയുക ഒരു മലയാളി തന്നെയാണ് ഈ സ്ത്രീ. അന്ന് തന്നെ ഈ കൊച്ചിനെ കൊണ്ടുപോയി അയാൾക്ക് കാഴ്ചവെച്ചു. എൻ്റെ കാമുവിനാണ് കാഴ്ചവെച്ചിട്ട് ആ കൊച്ചിനെ എന്താ പറയുക ഒരു ഇരുട്ട് മുറിയിലിട്ട് കൂട്ടി എല്ലാ ലൈംഗികമായിട്ടും എല്ലാ പീഡനങ്ങളും വീട്ടിലെ മുഴുവൻ ജോലി എടുപ്പിച്ചു. അങ്ങനെ 5 വർഷം ആ കൊച്ചിനെ കൊണ്ട് നടന്ന് പ്രലോഭം കാണിക്കാതെ നന്നായി പഠിക്കുന്ന നല്ല മിടുക്കിയായ കൊച്ചിനെ ഇങ്ങനെ തന്നെ ജീവിതം നശിപ്പിച്ചു കൊടുത്തു. അപ്പോഴേക്കും കൊച്ചു വന്നപ്പോൾ ആ കൊച്ചിന് 18 വയസ്സുള്ള പ്രായമായി. ഞങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് എറണാകുളം പ്രസ് ക്ലബിൽ പോയി ഞങ്ങളൊരു പരാതി കൊടുത്തു. ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് കൊടുത്തു. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈ കൊച്ചിന് ലഭിക്കുമെന്ന് പറഞ്ഞ് ചൈൽഡ് കമ്മിറ്റിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുത്തു. അതെല്ലാം ഞങ്ങൾ പത്രസമ്മേളനം നടത്തി വലിയ വാർത്തയൊക്കെ വന്നു. അങ്ങനെ വാർത്ത വന്നപ്പോൾ ഇവർ ഞങ്ങളുടെ ബന്ധ ശത്രുവായി. ഇതാണ് ഒരു പ്രധാന ശത്രു എന്ന് പറയുന്നത്. അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഞങ്ങളുടെ ശത്രുക്കളായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ പിന്തുണയ്ക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഞങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്കെതിരെ വന്നത്. ജനസേവയെ തകർക്കാൻ ജോസ് മാവേലിയെ കള്ളക്കേസിൽ ജയിലിലാക്കുകയും ചെയ്തു. ഒരു കൂട്ടം ഉദ്യോഗസ്ഥ വൃന്ദം അനാവശ്യ വാദങ്ങൾ ഉയർത്തി ജനസേവാ ശിശുഭവനെ പൂട്ടിച്ചു. ഏറ്റവും വലിയൊരു സംരംഭമായിരുന്നു ബാലവേല. ബാലവേല എന്ന് കുട്ടികളെ രക്ഷിക്കുക എന്നുള്ള ഒരു മഹത്തായ ഒരു എജൻഡയിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ബാലവേല എന്ന് പറയുമ്പോൾ 2002 വരെയൊക്കെ ഈ നിയമം ഉണ്ടായിരുന്നില്ല. കുട്ടികളെ മിക്ക കുടുംബങ്ങളിലും മിക്ക സമ്പന്ന കുടുംബങ്ങളിലും ഇങ്ങനെ ബാലവേലയ്ക്ക് കുട്ടികളെ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊരു എന്താ പറയുക തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നെല്ലാം കുട്ടികളെ വിലയ്ക്ക് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി കുട്ടികളെ ഇവിടെ ഇങ്ങനെ ബാലവേലയ്ക്ക് നിർത്തി അവരെ ചൂഷണം ചെയ്യുന്ന ചില സമ്പന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നും ഈ കൊച്ചു മക്കളെ ഞങ്ങൾ രക്ഷിക്കുന്ന ഒരു വലിയ പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം തന്നെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നിരവധി ശത്രുക്കൾ. ഇപ്പോൾ ബാലവേലയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തുമ്പോൾ സമ്പന്ന കുടുംബങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തുമ്പോൾ അവരുടെ ആ ശത്രുത വരുന്നു. അവർ ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ജനസഭയ്ക്കെതിരെ നിരവധി ആളുകൾ ശത്രുക്കളായി വരികയാണ്. അതേസമയം ഈ പിഞ്ചു ബാല്യങ്ങളെ ഉപദ്രവിക്കുന്ന ഈ ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു മക്കളെ വളർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങി. നിരവധി പ്രതിസന്ധികൾ ഞങ്ങൾ തരണം ചെയ്തു. അങ്ങനെ ജനസേവ ശിശുഭവനെ ഇവിടുത്തെ ജനങ്ങൾ സന്മനസ്സുള്ള മുഴുവൻ ആളുകളും ജനസേവ ശിശുഭവന് ഒപ്പം കൈകൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ 50,000 പേർ ഈ സംഘടനയിൽ ഒരു പ്രവർത്തിക്കാനായി രംഗത്ത് വന്നു. പ്രവർത്തിക്കാന്ന് പറയുന്നത് സപ്പോർട്ടായിട്ട്. തെരുവിൽ അക്രമികളായി മാറേണ്ടവരെ നല്ല ജീവിതത്തിലേക്ക് നയിച്ച മാവേലിയുടെ രക്തത്തിനു വേണ്ടി അവർ ദാഹിക്കുകയായിരുന്നു. ഇവരുടെ തിന്മയെ നേരിടാൻ ഭരണകൂടങ്ങളും മടിച്ചു. അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഞങ്ങളുടെ ബന്ധ ശത്രുവായി എന്ന് പറയാം. അവർ പിന്നെ ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കി. മിക്ക ആഴ്ചകളിലും തന്നെ അവർ ജനസേവാ ശിശുവിൽ വന്നു, റെയ്ഡ് നടത്തുന്നു, ഭയങ്കര പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുകയാണ്. യാതൊരു തെറ്റും ചെയ്യാത്ത നല്ലൊരു സ്ഥാപനത്തെ അവർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി. നിരവധി പിഞ്ചു ബാലികളെ തെരുവു നായ്ക്കൾ കടിച്ചു കീറുന്നു, അവരുടെ ജീവിതം നശിപ്പിക്കുന്നു, ചില കുട്ടികൾ പേ പിടിച്ച് തന്നെ മരിക്കേണ്ടി വരുന്നു. ആ ഒരു അവസ്ഥയ്ക്കെതിരെ ഞങ്ങൾ ജനസേവയുടെ കേരളത്തിൽ തന്നെ ഞങ്ങളൊരു തെരുവു നായ ഉന്മൂലന സംഘം രീതിയിൽ ഞങ്ങൾ സംഘടന രൂപീകരിച്ചു. അന്ന് പ്രിയപ്പെട്ട കൊച്ചു ചിന്നപ്പള്ളി സാറൊക്കെ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വലിയൊരു മൂവ്മെന്റ് ആയി
തെരുവായ ഉന്മോചന സംഘടന പെട്ടെന്ന് എല്ലാവരും ജനങ്ങളെ ഏറ്റെടുത്തു. ജനഹൃദയങ്ങളിലേക്ക് ഈ സംഘടന വലുതായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തെരുവുനായികളെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനുള്ള സമരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതറിഞ്ഞപ്പോൾ മേനകാ ഗാന്ധി, അന്ന് മേനകാ ഗാന്ധി മിനിസ്റ്ററായിരുന്നു, കേന്ദ്ര മിനിസ്റ്ററായിരുന്നു, ചൈൽഡ് സെക്ഷൻ്റെ മിനിസ്റ്ററാണ്, അതായത് ശിശുക്ഷേമ വനിതാ ശിശുക്ഷേമ മന്ത്രിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശത്രുത ഞങ്ങൾക്ക് ഞങ്ങൾ കെട്ടി വന്നു. ജനസേവ ശരിയാക്കുന്ന രീതിയിൽ മേനകാ ഗാന്ധി ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും മേനകാ ഗാന്ധിയും സപ്പോർട്ടർ കൂടി വീണ്ടും ഞങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു ജനസേവ ശിശുവിനെതിരെ. തെരുവ് ബാല്യങ്ങളില്ലാത്ത ഭാരതം, ഇതാണ് ജോസ് മാവേലിയുടെ ലക്ഷ്യം. രാജസ്ഥാനിൽ ആരംഭിച്ച ജനസേവ ഉഡാൻ അക്കാദമിയുടെ വിജയം ജോസ് മാവേലിയെ വീണ്ടും തന്റെ ദൗത്യം കൂടുതൽ ശക്തിയോടെ തുടരാൻ കർമ്മോത്സുകമാക്കുന്നു. നിരവധി റെയ്ഡുകൾ, ഒരു റെയ്ഡ് എന്ന് പറയുന്നത് വലിയൊരു കൊള്ള സംഘത്തെ പിടിക്കുന്നവരാണ് റെയ്ഡ് ചെയ്യണത്. ഒരു 3-4 ജീപ്പ് പോലീസ്, അതോടൊപ്പം തന്നെ തഹസീൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥര്, അങ്ങനെ പിന്നെ മീഡിയാസിനെ, എല്ലാ മീഡിയാസിനെയും വിളിച്ചു വരുത്തി റെയ്ഡ് നടത്തണം. അങ്ങനെ റെയ്ഡ് നടത്തി ഇവിടെ പറഞ്ഞു പരത്തുന്നത് എന്താണ്? ജനസേവ ശിശുവിന്റെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, നല്ല ഭക്ഷണം ലഭിക്കുന്നില്ല, അവരെ ഞങ്ങൾ കാരാഗ്രഹത്തിൽ ഇട്ടാൻ വരും നോക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് മറ്റു സ്റ്റേറ്റിലെ കുട്ടികളോട് തടഞ്ഞു വെച്ചേക്കാണ്. നിരവധി ആരോപണങ്ങൾ, വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനോട് എല്ലാ പ്രവണതയും നടത്തി. അങ്ങനെ ഈ സ്ഥാപനത്തെ ഇവര് അടച്ചുപൂട്ടിയതിനുള്ള എല്ലാ പ്രവണതയും എല്ലാ തടികളും ഇവർ ചെയ്തു, എല്ലാ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ബിജു പ്രവാർ ISന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജനസേവ സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതുപോലെ തന്നെ വലിയൊരു റെയ്ഡ്. ഈ റെയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര കൊള്ള സംഘത്തെ പിടിക്കുന്നവരെയാണ് വരുന്നത്. എന്താണ് ഞങ്ങൾ തെറ്റെയ്ത്? പാവം പിള്ളേരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്. നിരാലംബരായ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നു. ഒരു കുറ്റവും ജനസേവ ശിശുവിനെതിരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറ്റവും ചെയ്തിട്ടില്ല. എന്തെല്ലാം ആരോപണം ഉന്നയിച്ചു, എന്തൊക്കെ ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റിയോ? എല്ലാ കേസുകളും എല്ലാം ഇപ്പോഴും എല്ലാം ഞങ്ങൾ മോചിതരാണ്. കോടതി എല്ലാം ഞങ്ങളെ വെറുതെ വിട്ടു. ഒന്നിനെ ഞങ്ങളെ ശിക്ഷിക്കാൻ കോടതിക്ക് സാധിച്ചിട്ടില്ല. കുറെ സമ്പത്തുകൾ വാരിക്കൂട്ടുന്നതല്ല യഥാർത്ഥ മനുഷ്യ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ജോസ് മാവേലി എന്ത് വെല്ലുവിളികളെയും നേരിട്ട് ജനസേവയുമായി മുന്നോട്ട് തന്നെ. കോടതി, ബഹുമാനുള്ള കോടതി ഞങ്ങളെല്ലാവരും വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരുകളോ ആരും തന്നെ ജനസേവ ശിശുഭവനായിട്ട് കൈകൊടുക്കുവാനോ അല്ലെങ്കിൽ അതിനെ ആ തെറ്റുകൾ അവർ ചെയ്ത തെറ്റിനെ മൂടി വയ്ക്കുവാനോ പബ്ലിസിറ്റി ചെയ്യാനോ ഒന്നും ആരും വരുന്നില്ല. ഞങ്ങളുടെ ഈ പാവ പിള്ളേര് എന്തുപറ്റി 300 പിള്ളേരെ സ്ഥിരം ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2000 കുട്ടികളെയാണ് ജനസേവ ശിശുവൻ ഈ കഴിഞ്ഞ 2015 ഇവരൊന്ന് സർക്കാർ ഏറ്റെടുക്കാൻ വന്നത്. അന്ന് വരെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് 2000 കുട്ടികളെ. ഈ കുട്ടികളെല്ലാവരും ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു സംഘടന പറയുന്നത് ഈ 300 കുട്ടികൾ, അന്നുണ്ടായിരുന്ന 300 കുട്ടികളുടെ ജീവിതമാണ് താറുമാറായിപ്പോയത്. ആ കുട്ടികളെ മുഴുവനും ഇവരെ ഏറ്റെടുക്കുന്നു പറഞ്ഞ്, നല്ല ശ്രദ്ധ കൊണ്ടുവന്ന് പറഞ്ഞു ഇവിടെ വന്ന് സർക്കാർ ഏറ്റെടുത്തിട്ട് എന്ത് സംഭവിച്ചു? കുട്ടികൾ ആരും തന്നെ പോകാൻ തയ്യാറായില്ല. അങ്ങനെ കുട്ടികൾ പോകാത്തതുകൊണ്ട് ഇവർ വീണ്ടും തോറ്റുപോയി. സർക്കാർ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാരൊക്കെ അവർ തോറ്റുപോയിട്ട് എന്ന് വേണ്ടി അവർ ഇട്ടിച്ചു പോയി ഈ കുട്ടികളെ. അവർ പറഞ്ഞത് സർക്കാർ ഏറ്റെടുത്ത് പറഞ്ഞ സ്ഥാപനം, പിന്നെ അവരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. വീണ്ടും ജനസേവയുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ എൻ്റെ തലയിൽ തന്നെയായി. ഞങ്ങൾ വീണ്ടും കൊണ്ടു നടന്നു. അപ്പോൾ സംഘടന എന്ന് പറയുന്നത് ജനസേവ ശിശുവിനെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകൾ 99% ആളുകളും വിട്ടുപോയി. കാരണം സർക്കാർ ഏറ്റെടുത്ത പിന്നെ സർക്കാരിന് അനുകൂലമായിട്ട് ഒരാൾ സഹായിക്കാൻ ചെയ്തില്ല. അങ്ങനെ ഞങ്ങളുടെ സ്പോൺസർമാരെല്ലാം നിന്നുപോയതുകൊണ്ട് ജനസേവ ആകെ സംഘടനയിലായി. അങ്ങനെ വലിയൊരു ദുഃഖത്തിൽ പോകുമ്പോൾ ഞങ്ങൾ നിരാശയിലായി തന്നെ പറയാം. അവസാനം ഞങ്ങൾ കുറെ പണമുള്ള കടം വാങ്ങിയാണ് കൊണ്ടു നടന്നത്. ഒരു നിവൃത്തിയല്ലായപ്പോൾ 2022 ഈ കുട്ടികളെ, 2021 അവസാനത്തോടെ ഈ കുട്ടികളെ എല്ലാവരും ഞങ്ങൾ മാറ്റേണ്ടി വന്നു. ഭാഗ്യത്തിന് നല്ല സ്ഥാപനം കണ്ടെത്തി. ഇവിടെ നമ്മുടെ അടുത്തുള്ള SOS ചിൽഡ്രൻസ് ഹോം, കുട്ടികളുടെ ഗ്രാമമുണ്ട്, SOS കുട്ടികളുടെ ഗ്രാമം, ആ സ്ഥാപനത്തിൽ കുറെ കുട്ടികളെ മാറ്റാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്നേഹഭവൻ എന്ന് പറഞ്ഞ പള്ളിയുടെ സ്ഥാപനത്തേക്ക് കുറെ കുട്ടികളെ മാറ്റി. അങ്ങനെ കുട്ടികളെ മാതൃച്ചായ സംഘടന, അങ്ങനെ 3-4 സ്ഥാപനത്തേക്ക് കുട്ടികളെയൊക്കെ മാറ്റി. എല്ലാ കുട്ടികളെയും ഇവിടുന്ന് മാറ്റേണ്ടി വന്നു. അപ്പോൾ ജനസേവ ശിശുവിനായിരുന്ന മുഴുവൻ കുട്ടികളെയും മാറ്റുക എന്നുള്ള ഒരു പോളിസിയിലേക്ക് സർക്കാർ വന്നു. അവർ പറയുന്ന ഒരു മുടന്ത ന്യായമുണ്ട്, ഒരു മുടന്ത നിയമമുണ്ട്. ആ നിയമം പറയുന്നത് മറ്റു സ്റ്റേറ്റിലെ കുട്ടികളെ, മറ്റു സ്റ്റേറ്റിലെ കുട്ടികളെ ജനസേവ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അവരെ ഇവിടുന്ന് പറഞ്ഞേക്കണം. അതാ സ്റ്റേറ്റിലെ കുട്ടികളെ മാത്രമേ നിർത്താവൂ എന്നൊരു നിയമം ഉണ്ടെന്ന് പറഞ്ഞാണ് ജനസേവയ്ക്കെതിരെ ഇവർ ആഞ്ഞടിച്ചത്.
എന്തായാലും ഭയങ്കര ഒരു സങ്കടമായി പോയി, ഒരു ദുരന്ത കഥ തന്നെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വീണ്ടും ഞങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇതിനൊരു എന്താ പറയാ, ഒരു വലിയൊരു നേട്ടം ഞങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നേട്ടം എന്ന് പറയുന്നത് ജനസേവ ശിശുവിന്റെ വളർച്ചയ്ക്ക് ഒരു വലിയൊരു സംഭവം, ഞങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സംഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു അത്ഭുതം പോലെയാണ് അത് സംഭവം, ഒരു അത്ഭുതം തന്നെ പറയാം. ഇവിടെ രാജസ്ഥാനില് ഒരു കോഴിക്കോട് സ്വദേശിയായ ഒരു അധ്യാപകൻ, അവിടെ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹം അവിടെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ചേരികളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം ട്യൂഷൻ കൊടുത്ത് കുറെ കുട്ടികളെ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ചെറിയൊരു ട്യൂഷൻ സെന്റർ, ഒരു കെട്ടിടം തന്നെ അയാൾ സ്വന്തമായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച് അവരെ താമസിച്ച് താമസമില്ല അവർക്ക് വിദ്യാഭ്യാസം നൽകി പോന്നിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ മീഡിയാസിൽ കണ്ടപ്പോൾ ഞാൻ അവർ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ പരിശ്രമിച്ചു. അങ്ങനെ ഞാൻ രാജസ്ഥാനിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ ജനസേവ പെട്ടെന്ന് ഞങ്ങളുടെ പ്രവർത്തനം രാജസ്ഥാനിലേക്ക് മാറ്റി. അവിടെ ചെന്ന് കണ്ട കാഴ്ചകൾ പറയുമ്പോൾ ഞെട്ടിക്കുന്നതാണ്. അവിടെയുള്ള ചേരികൾ എന്ന് പറയുന്നത് ഓരോ ചേരികളിലും 100-200 കുട്ടികൾ ഇങ്ങനെ പുഴുക്കളെ പോലെ പട്ടിണിക്കോലകളായി യാതൊരു സൗകര്യമില്ലാത്ത കുടിലുകളിൽ താമസിക്കുകയാണ്. മഴ പെയ്താൽ വെള്ളം മുഴുവനും ചോർന്നടിക്കുന്ന വീട്, അടിയിലാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പാമ്പും പരദേശിയും എല്ലാം ഇങ്ങനെ കയറിയിറങ്ങുന്ന ഇടങ്ങളിൽ വൃത്തിഹീനമായ സ്ഥലത്ത് പുഴുക്കളെ പോലെ, ശരിക്കും പുഴുക്കളെ പോലെയാണ് ഈ കൊച്ചുമക്കൾ അവിടെ കഴിയുന്നത്. യാതൊരു വിദ്യാഭ്യാസവും അവർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി ജനസേവ ഉഡാൻ അക്കാദമി എന്നൊരു സംഘടന രൂപീകരിച്ചു. ജനസേവ ഉഡാൻ അക്കാദമി അങ്ങനെ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ വളരെ പെട്ടെന്ന് 3 സെന്ററിലേക്ക് ഞങ്ങളിപ്പോൾ 3 സ്ഥലത്ത് കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുത്ത് ഏകദേശം 500 കുട്ടികളെ ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 2 നേരം ഭക്ഷണം കൊടുത്താണ് ഈ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെ പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല, നല്ല ഭക്ഷണം കഴിക്കുന്നില്ല, ആകെ വേസ്റ്റൊക്കെ പറക്കി കഴിക്കുകയാണ്. വിഷാംഗമാണ് ഇവരുടെ രക്ഷിതാക്കൾക്ക് ജോലി, ഈ കുട്ടികളെ കൊണ്ട് വിഷരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാനിലെ ചേരികളിൽ ഞങ്ങൾ കണ്ട കാഴ്ച. അപ്പോൾ ആ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്, രാഷ്ട്രീയ പാർട്ടി മുഖ്യതല രാഷ്ട്രീയ കടമയാണ്, സമൂഹത്തിൻ്റെ കടമയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഒരു വലിയൊരു സംരംഭം, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിൻ്റെ ഒരു ധ്വനിയായിട്ടാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയത്. ഒരു സമരം തന്നെ, ഒരു വിമോചന സമരം തന്നെ ഈ കൊച്ചുമകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവരെ നമുക്ക് രക്ഷിക്കണം. ഇന്നിപ്പോൾ സർവേ പോലും എടുക്കുന്നില്ല സർക്കാരുകൾ. ഞാൻ ഒരു സർക്കാരിനും കുറ്റം പറയുന്നതല്ല, ഇതുവരെയും ഈ ഒരു രംഗത്ത് ഈ എത്ര കുട്ടികളുണ്ട്, എത്ര ആളുകൾക്ക് വോട്ടാവശ്യമില്ലാതെ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു സംഘടന എന്ന് പറയുന്നത് ഇവർക്കാർക്കും ഐഡി കാർഡില്ല, ആധാർ കാർഡില്ല, അപ്പോൾ എന്താ പറ്റി വോട്ടാവകാശമില്ല. അപ്പോൾ വോട്ടാവകാശമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ മുഖ്യതല രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ ഒരു അവകാശങ്ങളും ഇപ്പോൾ ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം എല്ലാം മൗലികാവകാശപ്പെട്ടതാണ്. ഇതൊന്നും ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇവർക്കും അവകാശങ്ങളുണ്ട്, ഇവരും ഭാരത മക്കളാണ്, ഇവരെ രക്ഷിച്ച മതിയാവും എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജനസേവ ഉഡാൻ അക്കാദമി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതൊരു മാറ്റത്തിൻ്റെ ധ്വനിയായിട്ട്, ഒരു വിമോചന സമരമല്ല, ഈ കൊച്ചുമക്കൾക്ക്, ഈ തെരുവിൽ അറിയുന്ന ഈ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ചേരികളിൽ കഴിയുന്ന ഇവർക്ക് ഒരു വലിയ ശബ്ദമായിട്ട് ജനസേവ മുന്നോട്ട് കുതിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ സുമൻസുകളും ഞങ്ങളുടെ കൈകോർക്കണം എന്നാണ് ഈ ജൂബിലി വർഷം ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ സുമൻസുകളും ജനസേവയോടൊപ്പം കൈകോർക്കണം. ഏകദേശം 50,000 പേരാണ് ജനസേവയുമായി സഹകരിച്ചു വന്നത്. ഈ 50,000 പേരും വീണ്ടും ജനസേവകൾ കൈകോർക്കുകയാണെങ്കിൽ നമുക്കൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നും തെരുവ് മക്കളത്തിൽ ഇന്ത്യ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ജൂബിലി വർഷം എല്ലാ സുഹൃത്തുക്കളോടും എല്ലാ സുമനസുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് ജനസേവ ശിശുപരമായി കൈകോർക്കണമെന്ന്. ഒത്തിരി സ്നേഹത്തോടെ, വിജയ അഭിവാദ്യങ്ങളോടെ, ജോസ് മാറി. പൗരി ന്യൂസ് ബ്യൂറോ, ആലുവ.